SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. നേരിട്ട് വന്ന് ക്ഷണിച്ചാലേ കല്യാണത്തിൽ പങ്കെടുക്കുമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ സത്യനെ കാണാമെന്നത് എന്റെ കല്യാണം പറയാൻ മാത്രമല്ല, എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാനാ. ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്ത് കാര്യം? എന്താ ശബരി? അത് സോനയ്ക്ക് എന്താ സത്യ വീണ്ടും പെട്ടെന്നൊരു മാറ്റം? ഞാൻ സോനയെ കല്യാണം കഴിക്കുന്നുള്ള അവളുടെ തെറ്റിദ്ധാരണ നമ്മളന്ന് പൂർണ്ണമായും ക്ലിയർ ചെയ്തിട്ടല്ലേ. എന്റെ കല്യാണം ദയവായിട്ട് തീരുമാനിച്ചത്. അതെ, ശബരി ഇത് സംസാരിച്ചപ്പോഴും സോനയൊരു സഹോദരന്റെ സ്ഥാനത്ത് ശബരിയെ കണ്ടോളാം എന്നതിനല്ലേ പറഞ്ഞത്? അന്നങ്ങനെയാ പറഞ്ഞത്. ഇന്നവൾ പറയുന്നത് അന്ന് എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് ഒഴിഞ്ഞു തന്നാണെന്ന്. അവളുടെ മനസ്സിലിപ്പോഴും ഞാൻ തന്നെയാണെന്നുവാ. ഹേയ്, അവൾക്ക് വട്ട. ശബരി ഒന്ന് സീരിയസ് ആയി എടുക്കണ്ട. നിന്നെ കണ്ടപ്പോ വെറുതെ ഒരു ടെൻഷൻ ഉണ്ടാക്കണം, അതിനുവേണ്ടി ചുമ്മാ പറഞ്ഞതാവും. ആദ്യം ഞാനും അങ്ങനെയൊക്കെ തന്നെയാ കരുതിയേ. അതുകൊണ്ട് ഒരു തമാശയായിട്ട് തുടക്കത്തിൽ ഞാനും എടുത്തുള്ളൂ. പക്ഷെ പറഞ്ഞു പറഞ്ഞു ഒടുവില് എന്റെ മനസ്സിൽ ഇനി വേറൊരാൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. ശബരിയേട്ട, സോനയ്ക്കൊരു കല്യാണമേ ഉണ്ടാവില്ല. സോനയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സത്യ. അവളെ കാണണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ശരിയാ, ഞങ്ങളുടെ വീട്ടിൽ ശബരി അച്ഛനെയും കൂട്ടി കല്യാണം പറയാൻ വരേണ്ട കാര്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് ശബരിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കും സോനയ്ക്കും ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നതല്ലേ. എന്റെ കാര്യത്തില് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അതോടെ തീരട്ടെ എന്ന് കരുതിയ സത്യ ഞാനും അച്ഛനും കൂടി വന്നത്. പക്ഷെ അതൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ശബരി അത്ര സീരിയസ് ആയി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് ചുമ്മാ ഒരു പൊട്ടത്തരം പറഞ്ഞെന്ന് മാത്രം കരുതിയാ മതി. അതല്ല സത്യ, അവള് ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോ. അവള് കല്യാണം കഴിച്ചില്ലെങ്കിൽ ശബരിക്ക് എന്തുവാ? നീ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. സോന ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നാലും ഞാൻ കാരണം സോന അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു തിരുത്തണം സത്യ. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാവും ശബരി. സോന ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവള് പഠിച്ച് നല്ലൊരു ജോലി നേടിയിട്ടേ ഇനി കല്യാണത്തിനുള്ളൂ എന്നാ. അല്ലാതെ ജീവിതത്തിൽ കല്യാണമേ കഴിക്കില്ലെന്നൊന്നും അവൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ വേറെ ചില കളികളാ. നിന്റെ സ്വഭാവം വെച്ച് നീ ഇതൊക്കെ കേൾക്കുമ്പോ വിഷമിക്കുമെന്ന് സോനയ്ക്കും അമ്മയ്ക്കും അറിയാം. നീ അവരെ കുറിച്ച് നിരാശരാക്കിയതല്ലേ. എന്നാ പിന്നെ നീ സന്തോഷത്തോടെ കല്യാണം കഴിക്കണ്ടെന്ന് അവരും തീരുമാനിച്ചു കാണും. വെറുതെ അവളുടെ വാക്കും മനസ്സിൽ വെച്ച് നടക്കാതെ കല്യാണം അടിപൊളിയായിട്ട് നടത്താൻ നോക്ക് ശബരി. സോനയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് മതി. സത്യനോട് എല്ലാം പറഞ്ഞപ്പോ എന്റെ മനസ്സിലെ ടെൻഷൻ എല്ലാം പോയി. ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി ശബരി. നമ്മുടെ പേരില് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്വയം വരുത്തി തീർക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഇനി സോനയുടെ ഫോൺ പോലും ശബരി അറ്റൻഡ് ചെയ്യരുത്, മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട് സത്യ, മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ബോൾഡാ വേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ, മറ്റുള്ളവരുടെ മുന്നിലും മാത്രമല്ല വരാൻ പോകുന്ന ഭാര്യയ്ക്ക് മുന്നിലും. വാ, നമുക്കൊരു ചായ കുടിക്കാം. ശരിക്കും ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ആശങ്ക? ശബരിക്ക് റെയിൽവേയിൽ താൽക്കാലികമായി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതിലോ, അതോ അവന്റെ ജോലി പോയത് ദയയുടെ രാശിദോഷം കൊണ്ടായിരിക്കുമെന്ന് ശബരിയുടെ ചേച്ചിയും അളിയനും പറഞ്ഞതിലോ? ഇത് രണ്ടും കേട്ടിട്ട് എനിക്ക് വലിയ അമ്പരപ്പോ നടുക്കോ ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങളും അത്രക്ക് സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല ചാ.
പിന്നെ അവരിവിടെ വന്ന അതൊക്കെ പറയണമായിരുന്നു എന്ന് തോന്നി. അതെ, ആ ചേച്ചിയും ചേട്ടനും ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ശബരിക്ക് ജോലി പോയ കാര്യം ഞങ്ങൾ എങ്ങനെ അറിയാനാച്ച? അവരത് ദയ ഒന്ന് കുത്താൻ വേണ്ടി പറഞ്ഞതാന്ന എനിക്ക് തോന്നുന്നത്. അതിനുള്ള മറുപടി ദയ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചേച്ചിമാര് പിടിച്ചു മാറ്റിയതുകൊണ്ടാ? അല്ലെങ്കിൽ അവരോട് എന്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞവരെ അവരെ കൊണ്ട് തന്നെ ഞാനിവിടെ വരുത്തിക്കുമായിരുന്നു. അങ്ങനെ ഒന്നും ആരും അവരോട് പറയില്ലതേ. ഇതൊക്കെ അവരുടെ തന്നെ ഒരു കുശുമ്പിന്റെ ഭാഗമാണ്. അതിനെ ആ രീതിയിൽ കണ്ടാ മതി. നീ അതൊന്നും അംഗീകരിച്ച് കൊടുക്കില്ല എന്ന് തോന്നിയപ്പോ അവർ വായടക്കില്ലേ? ഇതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ പ്രതികരിക്കുമ്പോ മുന്നിലിരിക്കുന്നവരുടെ പ്രായവും സ്ഥാനവും ഒക്കെ നോക്കിയിട്ട് വേണം മോളെ. നീ അവിടെ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോ അവർ കൂടുതൽ അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ എടുക്കുന്നതായിട്ട് തോന്നാം. അതൊന്നും ചോദ്യം ചെയ്യാൻ പോരുത്. എന്നുവച്ചാൽ അവരുടെ വീട്ടിൽ നീ അടിമയായി കഴിയണം എന്നൊന്നും അല്ല. അങ്ങനെ ഒരു അവസ്ഥയൊന്നും ശബരിയും അവന്റെ അച്ഛനും ഒന്നും അവിടെ നിനക്കുണ്ടാക്കില്ല. ബാക്കിയുള്ളവരെ മാത്രം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതി. ഞാനായിട്ട് ആരോടും ഒരു വഴക്കിനും പോവില്ല അച്ഛാ. ആ ഒരു ഉറപ്പ് ഞാൻ അച്ഛന് തരാം. അത് മതി, ബാക്കിയെല്ലാം ശബരി നോക്കിക്കോളും. ശബരിക്ക് ജോലിയില്ലാത്തതുകൊണ്ട് അവിടെയുള്ളവര് നീ പഴയ വില കൊടുക്കും അച്ഛാ. ശബരി ഇതുവരെ അവന്റെ കുടുംബം നോക്കിയത് റെയിൽവേയിലെ ജോലി കൊണ്ടൊന്നും അല്ല അമ്പിളി. അത് പെർമനന്റ് ആകുമെന്ന പ്രതീക്ഷയിൽ അവൻ അതിൽ നിന്നേ ഉള്ളൂ. ശബരി കാശുണ്ടാക്കുന്നത് സൈഡ് ബിസിനസ് പലതും ചെയ്തിട്ടാ. താമസിയാതെ അവൻ ഒരു പ്രമുഖ ഗാർമെന്റ്സ് ഫാക്ടറിയിൽ സൂപ്പർവൈസറായി ജോയിൻ ചെയ്യും. അതിന്റെ MD ശബരിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുക ആ സ്ഥാപനം. ഇതൊക്കെ അവൻ അവന്റെ അച്ഛനെ അറിയിക്കുന്നതിനോടൊപ്പം എന്നെയും അറിയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശബരിയെ ഓർത്ത് നിങ്ങൾക്കാർക്കും ഒരു ടെൻഷനും വേണ്ട. അവനെ എനിക്ക് 100% വിശ്വാസമുണ്ട്. അതുപോരെ. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്. ശബരി വരൂ, ഇരിക്കൂ. ആ താങ്ക് യു സർ. അപ്പോ കല്യാണത്തിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സർ. കല്യാണം കഴിക്കുമ്പോ തൊഴിൽ രഹിതനായിരിക്കണ്ടെന്ന് തോന്നി. അത് നന്നായി. റെയിൽവേയിൽ ജോലി പോയതിൽ പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെറിയൊരു ടെൻഷൻ കാണുമല്ലേ? ഹേയ്, അവർക്കൊരു പ്രശ്നവുമില്ല. പ്രശ്നം എന്റെ വീട്ടുകാർക്കാ. ഇന്ന് നല്ല ദിവസമാണ് സർ. കല്യാണത്തിന് ഒരു 2 ദിവസം അവധി കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ശബരി ജോയിൻ ചെയ്തോളൂ. ലീവ് എടുത്താലും ഇല്ലെങ്കിലും ശബരി ജോലി പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഐശ്വര്യമായിട്ട് സൈൻ ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് സ്റ്റാഫിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. താങ്ക് യു സർ. അല്ല, ദാസാർ നാട്ടിലില്ലേ? വളകാപ്പ് ചടങ്ങിനൊന്നും കണ്ടില്ല. ആ സമയത്ത് ഞാൻ എന്റെ മകളുടെ വീട്ടിലായിരുന്നു. എല്ലാം ഭംഗിയായി നടന്നേ അറിഞ്ഞു. അതെ, സുശീല തീരുമാനിച്ച കാര്യങ്ങളൊക്കെ സുശീല ഭംഗിയായിട്ട് നടത്തി സാർ. പക്ഷേ എന്റെ മകളുടെ കാര്യം മാത്രം ഇതുവരെ ഒന്നും ആയില്ല. സോനയുടെ കല്യാണക്കാരാണോ സുശീല ഉദ്ദേശിച്ചത്? അതെ. ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഹർഷയെ എന്ന് ഇറക്കി വിടുന്നോ അതിന്റെ പിറ്റേ ദിവസം എന്റെ മകളെ പെണ്ണ് കാണാൻ ഇവിടെ ചെറുക്കനും കൂട്ടരും വരുമെന്നായിരുന്നല്ലോ സാറു പറഞ്ഞ വാക്ക്. ദാസാർ ഒരു വാക്കു പറഞ്ഞ അത് വാക്കായിരിക്കുന്നാണ് എന്റെ മോൻ ഇന്ദ്രൻ എന്നോട് പറഞ്ഞത്.
അതുകൊണ്ട് ഞാനിവിടെ സാറ് വരുന്നു പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. എന്റെ മകളെ പെണ്ണുകാണാനേ അവരെന്ന് വരും സാറേ?